നമസ്കാരം എല്ലാവർക്കും, ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഞാൻ ക്രിസ്റ്റോ ജോസഫ്. നാളെ 2022 സെപ്റ്റംബർ മാസം 17 തീയതി ശനിയാഴ്ച. അപ്പോൾ നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 7 അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ്. എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്ത് പൂർണ്ണമായിട്ട് കാണുക. ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ വീഡിയോ കാണുന്നവർ പരമാവധി ആളുകളിലേക്ക് ഈ വാർത്ത ഷെയർ ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് വ്യാപകമായിട്ട് ഇപ്പോൾ തെരുവ് നായയുടെ ആക്രമണം രൂക്ഷമാണ്. വീടിനുള്ളിൽ പോലും രക്ഷയില്ലാത്ത അവസ്ഥയാണ് പൊതുജനങ്ങൾക്ക്. കിടപ്പുമുറിയിൽ പോലും നായ കയറി ആക്രമിച്ച വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാത്രമല്ല, ഭക്ഷണം കൊടുക്കുവാൻ ചെന്ന സീരിയൽ നടിക്കും കിട്ടി കടി. അതോടൊപ്പം തന്നെ വാക്സിൻ എടുക്കാൻ ചെന്ന ആരോഗ്യ പ്രവർത്തകനും നായയുടെ കടിയേറ്റു. ഇത്തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ വിഷയം ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നതായിരിക്കും. സംസ്ഥാനത്ത് 514 ഹോട്ട്സ്പോട്ടുകളാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഈ ഒരു തെരുവുനായ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഹോട്ട്സ്പോട്ടുകൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ പൊതുജനങ്ങളും ഒന്ന് പ്രത്യേകം സൂക്ഷിക്കുക. നായയെ കാണുമ്പോൾ ഓടാതെ ഇരിക്കുവാനായിട്ട് മറക്കരുത്. ഒപ്പം നിങ്ങളുടെ കയ്യിലൊരു ഒലക്ക കൂടി കരുതിയാൽ നന്നായിരിക്കും. അടുത്ത അറിയിപ്പ്, നമുക്കറിയാം സർക്കാർ സബ്സിഡികളും ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിനായിട്ട് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആധാർ നമ്പറോ അതിൻ്റെ എൻറോൾമെൻറ്റ് സ്ലിപ്പോ നിർബന്ധമാക്കിയിരിക്കുകയാണ്. 2022 ഓഗസ്റ്റ് 11 പുറത്തിറക്കിയ സർക്കുലറിലാണ് UIDAI ഈ കാര്യം അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റേഷൻ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട്, വോട്ടേഴ്സ് ഐ ഡി എന്നിവയെല്ലാം തന്നെ ആധാർ കാർഡുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന് എല്ലാവരും പരിശോധിക്കേണ്ടതാണ്. ബന്ധിപ്പിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളത് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ വരുന്ന ആളുകളിൽ തടസ്സമില്ലാതെ ലഭിക്കുകയുള്ളൂ. അടുത്ത അറിയിപ്പ്, ഇരുചക്ര വാഹനങ്ങളിൽ ഘടനാപരമായിട്ടുള്ള മാറ്റം വരുത്തി. കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ ഹരം കണ്ടെത്തുന്ന ഫ്രീക്കൻമാർക്ക് പൂട്ടിട്ടിരിക്കുകയാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ്. ഇതിൻ്റെ എൻഫോഴ്സ്മെന്റ് വിഭാഗമാണ് ഇപ്പോൾ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇഷ്ടത്തിനനുസരിച്ച് സൈലൻസറിയിൽ മാറ്റം വരുത്തി. അതുപോലെ തന്നെ അമിത ശബ്ദം പുറപ്പെടുവിക്കുന്ന ഇരുചക്ര വാഹനങ്ങൾക്കെതിരെയും കാൽനട യാത്രക്കാർക്കും മറ്റ് വാഹന യാത്രക്കാർക്കും ഭീഷണിയാവുന്ന രൂപത്തിൽ റേസിംഗ് നടത്തുന്നവർക്കെതിരെയും അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ വീഡിയോകൾ ചിത്രീകരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നവർക്കെതിരെയും മോട്ടോർ വാഹന വകുപ്പിൻ്റെ കർശന പരിശോധനയാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചത്, അതുപോലെ തന്നെ ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചത്, ഹെൽമെറ്റ് ഇല്ലാതെ വാഹനം ഓടിച്ചത്, ഫാൻസി നമ്പർ പ്ലേറ്റുകൾ ഘടിപ്പിച്ചത്, 3 പേരെ കയറ്റിയുള്ള ഇരുചക്ര വാഹന യാത്ര തുടങ്ങിയ നിയമലംഘനങ്ങൾക്കെല്ലാം തന്നെ പരിശോധനകൾ നടക്കുന്നുണ്ട്. സംസ്ഥാന ദേശീയ പാതകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ രാപ്പകൽ വ്യത്യാസമില്ലാതെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ജാഗ്രത പുലർത്തുക. നിങ്ങളുടെ കയ്യിലുള്ള കാശ് നഷ്ടപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത അറിയിപ്പ്, അർഹരായിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും പ്രതിമാസം 600 രൂപ അക്കൗണ്ടുകളിൽ ലഭ്യമാകുന്നതാണ്. ഇതിനായിട്ട് 42 കോടി രൂപയുടെ സഹായമാണ് ഇപ്പോൾ സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. തീവ്രമായിട്ടുള്ള ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ആളുകൾ, അതുപോലെ തന്നെ 100% അന്ധത, ബുദ്ധിമാന്ദ്യം, ഓട്ടിസം, സെറിബ്രൽ പാൾസി എന്നീ രോഗങ്ങൾ ബാധിച്ചവരെയും അതോടൊപ്പം തന്നെ പ്രായാധിക്യം കൊണ്ടും ക്യാൻസർ തുടങ്ങിയ പലവിധ രോഗങ്ങളാൽ കിടപ്പിലായവർക്കും ദൈനംദിന കാര്യങ്ങൾക്ക് പരസഹായം ആവശ്യമുള്ള ആളുകളെ പരിചരിക്കുന്നവർക്കുമാണ് ആശ്വാസകിരണം പദ്ധതി പ്രകാരം 600 രൂപ അക്കൗണ്ടുകളിലേക്ക് പ്രതിമാസം ലഭ്യമാവുക. 42 കോടിയോളം രൂപയുടെ ധനസഹായത്തിന് ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ 10 കോടി രൂപ ഇതിനായിട്ട് അനുവദിച്ചിട്ടുണ്ട്. 1600 രൂപ വീതമുള്ള വിധവ, അതുപോലെ തന്നെ വാർദ്ധക്യ, കർഷക തൊഴിലാളി, മറ്റ് ക്ഷേമ പെൻഷനുകൾക്ക് എന്നിവയൊക്കെ ലഭിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഈ ഒരു ആശ്വാസകിരണം ആനുകൂല്യത്തിനും അർഹതയുണ്ടായിരിക്കും. അതായത് അങ്ങനെയുള്ള ആളുകൾക്ക് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന് പുറമെ ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും. അവർക്ക് 2200 രൂപ പെൻഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. നിരവധി ആളുകൾ ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്, രണ്ട് പെൻഷൻ ഒരുമിച്ച് ലഭിക്കുമോ എന്നാണ് എല്ലാവരും ചോദിച്ചത്. നിങ്ങൾക്ക് 1600 രൂപ സാമൂഹ്യ സുരക്ഷാ പെൻഷനും അതോടൊപ്പം തന്നെ ഈ ഒരു 600 രൂപ അധികമായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇനി അപേക്ഷ സംബന്ധിച്ച വിശദാംശങ്ങൾക്കായിട്ട് സാമൂഹ്യ സുരക്ഷാ മിഷന്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. അവിടെ വിശദാംശങ്ങൾ ലഭ്യമാകുന്നതാണ്. അടുത്ത അറിയിപ്പ്, നവകേരളീയം കുടിശ്ശിക നിവാരണ പദ്ധതിയുടെ കാലാവധി ദീർഘിപ്പിച്ചു. കേരള ബാങ്ക് ഉൾപ്പെടെയുള്ള സഹകരണ സംഘങ്ങളിലെ വായ്പ ബാധ്യതകൾ തീർക്കുന്നതിനുള്ള ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി 2021 ഓഗസ്റ്റ് 16 മുതലാണ് ആരംഭിച്ചത്. സെപ്റ്റംബർ 15 വരെയായിരുന്നു ഇതിൻ്റെ കാലാവധി ഉണ്ടായിരുന്നത്. ഇതാണ് ഇപ്പോൾ 2022 സെപ്റ്റംബർ 30 വരെ ഇപ്പോൾ നീട്ടിയിരിക്കുന്നത്. ഇനി 15 ദിവസം കൂടി സമയം ബാക്കിയുണ്ട്. എല്ലാവരും ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. അപ്പോൾ എല്ലാ പൊതുജനങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 7 അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ പറഞ്ഞത്. പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഈ വാർത്ത ഷെയർ ചെയ്യുക. ക്രിഷൽ മീഡിയ, എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.